ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മുടെ ഉദ്യോഗം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ നല്ല പകൽക്കാലം കർത്താവ് സാന്നിധ്യത്തിലായിരിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ല സാവകാശങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ജെയിംസ് സാറ്, അതുപോലെ ദിവസമല്ലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുന്ന പ്രിയപ്പെട്ടവർ, ദിവസമല്ലായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തെ സ്നേഹ വന്ദനത്തെ അറിയും. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ പകൽക്കാലം നിങ്ങളെയൊക്കെ പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ ഏൽപ്പിച്ച ഒരു വചനഭാഗത്തേക്ക് കടന്നു വരുന്നു. നമുക്കെല്ലാവർക്കും സുഹൃതമായ ഒരു വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായം അതിൻ്റെ 1 വാക്യം, ബുക്ക് ഓഫ് ഐശ്യ ചാപ്റ്റർ 53:1. ഞാൻ ആ വാക്യം വായിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? നമുക്കെല്ലാവർക്കും സുഹൃതമായ ഒരു വേറഭാഗമാണ് ഇന്ന് വചനധ്യാനത്തിനായി പരിശുദ്ധാത്മാവൻ്റെ പ്രാർത്ഥനാ മുറി തന്നിരിക്കുന്നത്. നമ്മളൊക്കെ പലപ്പോഴും വായിക്കുകയും സ്ഥിരമായി ധ്യാനിക്കുകയും അവിശക്ത വൃന്ദങ്ങളുടെ അതരങ്ങളിൽ കൂടെ പരിശുദ്ധാത്മാവ് പലപ്പോഴായി നമ്മെ കേൾപ്പിക്കുകയും വിശേഷാൽ കർത്തൃമേശയോടുള്ള ബന്ധത്തിലൊക്കെ നാം ആയിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നൊരു ശ്രേഷ്ഠമേറിയ വേദപുസ്തക വാക്യമാണ് നമ്മൾ വായിച്ചത്. BC 8 പ്രവാചകനായ യെശയ്യാവ് പ്രവചനഗിരികളിൽ നിന്നുകൊണ്ട് ദർശനത്താഴ്വരിലേക്ക് നോക്കി ആത്മാവിൽ യഹൂദരോട് മാത്രമല്ല സകല മാനവകുലത്തോടും ആത്മാവിൽ ചോദിച്ച 2 ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത്? കർത്താവിൻ്റെ ദാസപ്രിയ സാറും മുമ്പേ ഓർപ്പിച്ചതുപോലെ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായി ഈ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത മേഖലകൾ അഭിഷക്ത വൃന്ദങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് ഈ സ്റ്റുഡിയോയ്ക്ക് അകത്തിരിക്കുന്നവരോടും അതുപോലെ മീഡിയ ദർശിക്കുന്ന പ്രിയപ്പെട്ടവരോടും സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കൈമാറാനുള്ളത് ഇന്ന് പകൽക്കാലവും ഒരു സമാധാനത്തിൻ്റെ ദൂതാണ്. അതാണ് യെശയ്യാവും ചോദിക്കുന്നൊരു ചോദ്യം. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത്? ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സർവശക്തൻ്റെ ഭുജത്തെക്കുറിച്ചാണ്. എന്താണ് സർവശക്തൻ്റെ ഭുജം? നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ഭുജമെന്ന വാക്കിൻ്റെ അർത്ഥം, ആമെന്ന വാക്കിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ കയ്യെന്നാണ്. അങ്ങനെയാണെങ്കിൽ യഹോവയുടെ ഭുജമെന്ന് പറയുന്ന സർവശക്തൻ്റെ കയ്യാണോ? അതാണോ ഇവിടുത്തെ ചിന്താവിഷയം? അങ്ങനെയാണെങ്കിൽ ഇത്രയും ആധികാരികമായി യെശയ്യാവ് അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? യഹോവയുടെ ഭുജം ആർക്കാ വെളിപ്പെട്ടതെന്ന്, ആരാ കണ്ടതെന്നല്ലേ ചോദിച്ചത്, ആർക്കാണ് വെളിപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില ചിന്തകൾ ഇന്ന് പകൽക്കാലം പങ്കുവെച്ച് പ്രാർത്ഥിക്കാനാണ് കർത്താവിൻ്റെ കുറിപ്പ് ഞാൻ ശരണപ്പെടുന്നത്. ശരണം, ഈ വാക്യത്തിനകത്ത് യെശയ്യാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന 2 3 ചിന്തകളുണ്ട്. ആ 3 ചിന്തകൾ 1-2 ചിന്തയെങ്കിലും ഇന്ന് പകൽക്കാലം പറയാൻ ആഗ്രഹിക്കുക. അവിടെ ചോദിക്കുന്നത് ഞങ്ങൾ കേൾപ്പിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമുണ്ട്. അത് മൊത്തത്തിൽ ഇംഗ്ലീഷിൽ കിടക്കുമ്പോൾ കേൾപ്പിച്ചതെന്നൊരു വാക്ക് മാത്രമല്ല ഇവിടെ കിടക്കുന്നത്, ഭൂരിപക്ഷം ഇംഗ്ലീഷ് വേർഷനകത്ത് കിടക്കുന്നത് മെസ്സേജ് എന്ന് കിടപ്പുണ്ട്, റിപ്പോർട്ടെന്ന് കിടപ്പുണ്ട്. അപ്പോൾ യെശയ്യാവ് ചോദിക്കുന്നതിൻ്റെ ആഴം ഇതാണ്, ഞങ്ങൾ അവതരിപ്പിച്ച റിപ്പോർട്ട്, ഞങ്ങൾ കേൾപ്പിച്ച മെസ്സേജ് ആരാ കേട്ടത്? അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ദിവസമല്ലായിരിക്കുമ്പോൾ ആ ഒറ്റ പദത്തിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ദൂതുണ്ട്, ഒരാശയമുണ്ട്, നമ്മൾ കേൾക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട്, നമ്മൾ കേൾക്കേണ്ട ഒരു പ്രസംഗ വിഷയമുണ്ട്, അത് കേട്ടാൽ മാത്രം പോരാ. യെശയ്യാവോടെ ചോദിക്കുന്ന 2 ചോദ്യം, ഞങ്ങൾ കേൾപ്പിച്ചത് ആരാ വിശ്വസിച്ചതെന്നാ? കേട്ടാ പോരാ. സാധാരണ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കേൾക്കുക ചെയ്യുന്നേ, അത് പലപ്പോഴും വിശ്വസിക്കാറില്ല. അങ്ങനെങ്കിൽ ഇവിടെ പറയുന്ന കേൾക്കപ്പെട്ട ആ സന്ദേശം, അടുത്തൊരു പദമുണ്ട്, നമ്മൾ പ്രാപിക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. അത് കേട്ടിട്ട് പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മളൊക്കെ വ്യത്യസ്ത മാധ്യമങ്ങൾ കാണുന്നവരാണ്, രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്നവരാണ്. നമ്മളാരും ന്യൂസ് പേപ്പർ പലപ്പോഴും ശ്രോത്രം കാണാതെ പഠിക്കാറൊന്നുമില്ല, നമ്മളത് പലതും വിശ്വസിക്കാറില്ല. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് രാവിലെ പോകുന്നില്ല. നമ്മൾ 5 ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചാൽ ഒറ്റ വാർത്ത തന്നെ 5 5 രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അവരാരോടാണോ അക്കൗണ്ടബിൾ ആയിരിക്കുന്നത്, ആ സ്വതം തലം അവരെങ്ങനെയാ പിൻപറ്റുന്നത്, അതിനനുസരിച്ചായിരിക്കും അവർ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം വിശ്വസിക്കാൻ പറ്റുകയില്ല.
നമ്മൾ വായിക്കുന്ന രാവിലത്തെ മാധ്യമങ്ങൾ, നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പർ, അത് നമുക്ക് അല്ല വിശ്വസിക്കേണ്ട കാര്യമില്ല, അതൊരറിവാണ്. അഞ്ചെണ്ണം നമ്മൾ വായിച്ചാൽ അഞ്ചെണ്ണവും വ്യത്യസ്തമായ അഞ്ചറിവുകൾ നമുക്ക് വരും. പക്ഷേ ഇവിടെ യെശയ്യാവ് പറയുന്നത്, ഞങ്ങൾ തരുന്ന നീ അറിഞ്ഞാ പോരാ, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാനിടയായി തീരണം. അപ്പോ നമുക്ക് ആ രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെ എടുക്കാം, പ്രാപിക്കേണ്ട വിശ്വാസം. മൂന്നാമത് യെശയ്യാവ് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, യഹോവയുടെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടിരിക്കുന്നത്? അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം, മൂന്നാമത്തെ വാക്യത്തിന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രകാശനമുണ്ട്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഈ ഒരൊറ്റ വാക്യത്തെ എല്ലാവർക്കും മനസ്സിലാകാൻ മൂന്നായി തിരിച്ച് നമ്മൾ ഇന്ന് രാവിലെ പഠിക്കാൻ ആഗ്രഹിക്കുക. ഒന്നും കൂടെ ഞാൻ ആ പോയിന്റുകൾ ഒന്നും കൂടെ പറയുന്നു, നമ്മൾ പിന്നെ ആ വിഷയത്തിലേക്ക് വരും. ഒന്നാമത്തത്, ശ്രോത്രം നമ്മൾ കേൾക്കേണ്ട ഒരു സന്ദേശം. രണ്ട്, നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട ഒരു വിശ്വാസം. മൂന്ന്, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ശ്രോത്രം പ്രകാശനം അല്ലെങ്കിൽ ഒരു വെളിപ്പാട്. ഈ മൂന്ന് വിഷയമാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ അല്പം കൂടെ ഒന്ന് പറയട്ടെ, ശ്രോത്രം ഒന്നും കൂടെ മനസ്സിലാകാൻ, നമ്മളൊരു കൊച്ചു വാക്യത്തെയാണ് ഇങ്ങനെ മൂന്നായി തിരിച്ചതുകൊണ്ട് ഒന്നും കൂടെ ഒരു വിശദീകരണം ആവശ്യമാണ്. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ ഇന്ന് രാവിലെ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ശ്രോത്രം യെശയ്യാവ് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട ഒരു സന്ദേശമുണ്ട് കേട്ടോ. എന്താ കേൾക്കേണ്ട സന്ദേശം എന്ന് ചോദിച്ചാൽ, ഞാൻ ആ വാക്ക് പറഞ്ഞല്ലോ, അതിന് ഇംഗ്ലീഷിൽ കിടക്കുന്ന റിപ്പോർട്ട് എന്നൊരു വാക്കാണ്. റിപ്പോർട്ട് എന്ന വാക്ക് മാത്രമല്ല, ചിലതിനകത്ത് മെസ്സേജ് എന്നാ കിടക്കുന്നത്. ഇവിടെ ഈ റിപ്പോർട്ട് എന്ന് കൊടുത്തിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, പഴയ നിയമം എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ് ഭൂരിപക്ഷവും. എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്ന വാക്ക്, റിപ്പോർട്ട് പലവിധമുണ്ട്, പക്ഷെ ഇവിടെ എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന പദം, ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾ അതുപോലെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതാണ് കാര്യം. ശ്രോത്രം നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ശ്രോത്രം നമുക്കറിയാം, ഭൂരിപക്ഷവും ഇന്നലകളിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞൊരു വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചെന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. കഴിഞ്ഞൊരു വർഷത്തെ നമ്മുടെ യൂത്ത് മീറ്റിങ്ങിൻ്റെ, കഴിഞ്ഞൊരു വർഷത്തെ നമ്മുടെ ചർച്ചിൻ്റെ, കഴിഞ്ഞൊരു വർഷം നമ്മുടെ പ്രവർത്തനങ്ങളുടെ, കഴിഞ്ഞ വർഷം നമ്മുടെ മിഷൻ്റെ റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ, അത് നാളെ നടക്കാൻ പോകുന്ന കാര്യമല്ല, അത് ഇന്നലകളിലൊക്കെ നടന്ന കാര്യങ്ങൾ അക്കമിട്ട് വരച്ചു കാണിക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ യെശയ്യാവ് പറയുന്ന നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല കേട്ടോ, നാളെ പുതുതായി കേൾക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇന്നലകളിൽ എവിടെയൊക്കെയോ ചരിത്രത്തിന്റെ ഏടുകളിൽ മറയ്ക്കപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ 1, 2, 3 എന്ന് പറഞ്ഞ് അക്കമിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോകുക. ആ റിപ്പോർട്ട് ആരാണ് വിശ്വസിച്ചതെന്ന് ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? അവിടെ നിന്ന് ഞാനൊരു വാക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, വേറെ പുസ്തകം ഹല്ലേലൂയ ചിലർ പറയുന്നത് ശിലായുഗത്തിൽ എഴുതിയ പുസ്തകമാണ്. ശരിയാണ് സഹോദരങ്ങളെ, ഇന്നേക്ക് 3500 വർഷം മുമ്പാണ് ഈ വേറെ പുസ്തകത്തിലെ ആദ്യത്തെ എഴുത്ത് പുസ്തകമാകുന്ന യോബിന്റെ പുസ്തകം എഴുതിയത്. ആദ്യത്തെ എഴുത്ത് പുസ്തകം യോബിന്റെ പുസ്തകമാണ്, അവസാനത്തെ എഴുത്ത് പുസ്തകം അത് വെളിപ്പാട് പുസ്തകമാണ്. ഈ രണ്ട് പുസ്തകങ്ങൾ തമ്മിൽ പോലും 1500 വർഷത്തെ പഴക്കമുണ്ട്. അതായത് വേറെ പുസ്തകത്തിലെ ഒന്നാമത്തെ എഴുത്ത് പുസ്തകമാകുന്ന യോബിന്റെ പുസ്തകം എഴുതിയത് ഇന്നേക്ക് 3500 വർഷം മുമ്പും, അതിനുശേഷം വേറെ പുസ്തകത്തിലെ അവസാനത്തെ എഴുത്ത് പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം അത് എഴുതിയിട്ട് ഇന്ന് 2000 വർഷമായി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അർത്താൽ പറഞ്ഞ ശിലായുഗത്തില. എന്നാൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളൊക്കെ ശിലായുഗത്തിലല്ല, ഇന്ന് നമ്മൾ നിൽക്കുന്നത് AIയിലാണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തില്. നമ്മൾ ഈ, ഞാൻ പലപ്പോഴും മെസ്സേജ് പറയാറുണ്ട്, നമ്മുടെ ഒരു തലമുറ, അതൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയാക്കട്ടോ, എന്നെപ്പോലുള്ള തലമുറ, നമ്മളൊക്കെ ജീവിതം തുടങ്ങിയത് മോഡേൺ യുഗത്തിലാണ്. അതിൽ നിന്ന് നമ്മൾ മോസ്റ്റ് മോഡേൺ യുഗം നമ്മൾ കണ്ടവരാ, പിന്നീട് നമ്മൾ സൈബർ യുഗം കണ്ടവരാ, അതിനുശേഷം നമ്മൾ ഹല്ലേലൂയ കാണുന്നത് ഈ കോവിഡ് ആനന്തരം തുടങ്ങിയത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗം എന്ന് പറഞ്ഞാൽ, ഈ കൊച്ചു പ്രായത്തിനകത്ത് 4 യുഗം ഞാൻ കണ്ടവനാ. എന്നാൽ അതിനു മുമ്പ് ചില യുഗങ്ങളുണ്ട്, അതിലൊരു യുഗമാ ശിലായുഗം എന്ന് പറയുന്നത്. ആ ശിലായുഗത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അല്ല യെശയ്യാവ് പറയുന്നത്. ഞങ്ങളുടെ കാലഘട്ടം BC 8th century എന്ന് പറഞ്ഞ ക്രിസ്തുവിന് മുമ്പ് 800s എഴുതിയതാണ് ഞങ്ങളൊക്കെ പറയുന്ന കാര്യമാണ്. എന്നാൽ അതിനു മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങൾ ഞങ്ങൾ റിപ്പോർട്ടായി നിങ്ങളുടെ അവതരിപ്പിക്കുമ്പോ, ഞങ്ങൾ മെസ്സേജ് ആയി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ, അത് നീ കേട്ടിട്ട് പോയാ പോരാ. അല്ല, ഇന്നലകളിൽ കേട്ട കാര്യങ്ങളൊക്കെ പലരും കേട്ടിട്ട് പോകുമ്പോ, ഇന്ന് രാവിലെ നീ അത് പ്രാപിക്കത്തക്ക വേണം. ഒരു വിശ്വാസം നിന്നെ അങ്കുരിക്കാനിടയായാൽ അസാധാരണമായ ചില വിടുതലുകൂടെ കടന്നു പോകത്തക്ക വേണം. എത്ര പേർക്ക് ഒന്ന് ശ്രോത്രം പറയാൻ പറ്റും? ഒന്നും കൂടെ പറയാം, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഞാനാട്ടെ, എനിക്ക് ശേഷം വരുന്ന അഭിഷക്ത വൃന്ദമാട്ടെ, അല്ല ഇന്നലകളിൽ പ്രസംഗിച്ചവരാകട്ടെ, ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ വേറൊരു പുസ്തകമില്ല, ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ വേറൊരു തലമില്ല, ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേറൊരു പ്രബന്ധമില്ല, ഞങ്ങൾക്കൊന്നേ ഒന്നുള്ളൂ, ഈ തിരുവചനം മാത്രമാ. പക്ഷെ യെശയ്യാവ് പറയുന്നത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്നലകളുടെ ചരിത്രത്തിന്റെ ഏടുകളിലെ യാഥാർത്ഥ്യങ്ങളെ നീ ആത്മാവിശ്വസിക്കാനിടയായ
അസാധാരണമായ ദൈവ വിടുതലുകൾ സംഭവിക്കാനിടയായിത്തീരും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റിലേക്ക് ഒന്നുകൂടെ വരിക. അപ്പോൾ നമ്മൾ കേൾക്കേണ്ട സന്ദേശമെന്ന് യെശയ്യാ ഇവിടെ പറയുന്നത്, ആ സന്ദേശമെന്ന വാക്കിന് റിപ്പോർട്ടെന്നാണ് കിടക്കുന്നത്. റിപ്പോർട്ട്, റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലെ കണ്ട് നടന്ന കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകും ഒന്നുകൂടെ. ചോദ്യം, ആ അവതരിപ്പിക്കുന്നത് തിരിച്ചറിയ മാത്രമല്ല, അടുത്തത് കിടക്കുന്ന പ്രാപിക്കപ്പെടേണ്ട ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയാകും. ഇവിടുന്നകത്ത് ഒരു ദൂത് പറയാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. ഇതൊരു ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ശ്രദ്ധിക്കണം. ദൈവത്തിൽ ഇതിനകത്ത് സന്ദേശം കേൾക്കുന്ന ആരൊക്കെയോ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ആ ദൂത് ഈ ഒരു സ്റ്റുഡിയോയ്ക്കകത്തല്ല, ഭവനത്തിരുന്നു കൊണ്ടോ വ്യത്യസ്ത മേഖലകളിലോ ഹല്ലേലൂയ മീഡിയ വഴി കാണുന്ന ആരൊക്കെയോ ദൈവസ്ഥന് ചിന്തിക്കുന്നു എന്ന് പരിശുദ്ധാത്മാ പറയുന്നു. കർത്താവേ, കാലങ്ങളായി ഞാൻ സന്ദേശം കേൾക്കുന്ന വ്യക്തിയ, ഒറ്റ മെസ്സേജ് പോലും ഞാൻ മുടക്കുന്നില്ല, ഒറ്റ പ്രാർത്ഥനകൾ പോലും ഞാൻ മുടക്കുന്നില്ല, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എനിക്ക് ആത്മതലത്തിലൊന്ന് കുതിച്ചു കയറാൻ കഴിയത്തില്ലെന്ന്, കഴിയുന്നില്ലെന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാവിലെ ഈ മെസ്സേജ് കേൾക്കുന്നുവെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഇതൊരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിന്റെ കാര്യമല്ല, ഒരു മെറ്റീരിയൽ ഡെലിവറൻസിന്റെ കാര്യമല്ല, ഒരു സ്പിരിച്വൽ അപ്ഗ്രേഡിങ്ങിന്റെ കാര്യമാണ് ഇടപെടുന്നത്. ദൈവാത്മാവ് വ്യക്തമായ ദൈവത്തിൽ നിന്നോട് ഇടപെടുന്നു. നീ പറയുന്നത്, ദൈവത്തോട് ചോദിക്കുന്നത് ഒരു ഭൗതികതയല്ല, നീ ചോദിക്കുന്നത് ഒരു ഭൗതികമായ വിടുതല, വ്യക്തിപരമായ ദൂത്. ശ്രോത്ര, ഒന്നും കൂടെ ദൈവാത്മാവ് ആവർത്തിക്കുന്നു, ഈ മാധ്യമം വഴി ഹല്ലേലൂയ സന്ദേശം കേൾക്കുന്ന ആരോ അവർ ചോദിക്കുന്ന ഒരു ഭൗതിക വിടുതലല്ല കർത്താവിനോട് ചോദിക്കുന്നത്, ഒരു സ്പിരിച്വൽ അപ്ഗ്രേഡിങ്, ആത്മീയമായ ഔന്നിത്യമാർന്ന ഒരു അനുഭവമാണ്. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ മുടങ്ങാതെ മീറ്റിങ്ങുകൾ കടക്കുന്നുവെന്ന്, എന്നിട്ടും എനിക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെന്ന് ചിന്തിക്കുന്ന ആരോ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്നു. അവരോട് ദൈവാത്മാവ് ഈ സ്റ്റുഡിയോയിൽ നിന്ന് പ്രവചിച്ചു പറയാൻ പറയുന്നു, നീ കേട്ട സന്ദേശങ്ങൾ, നീ കേട്ട ദൈവശബ്ദങ്ങൾ അത് വൃതാവല്ല കേട്ടോ, നിന്നെ ദൈവാത്മാവ് കേൾപ്പിച്ച ശബ്ദങ്ങൾ അത് വൃതാവല്ല കേട്ടോ, എഴുതി വെച്ചോ. ദൈവാത്മാവ് ഒരു വാക്ക് യെശയ്യാവ് തന്നെ വിളിച്ചു പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്നവൻ അവൻ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്ന്. എന്തോ ദൈവാത്മാവ് ഒരു വാക്കിടപെടുന്നു, ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ്, ഒരു മേഖലയ്ക്കകത്ത് ഒതുക്കപ്പെട്ടു എന്ന് പറഞ്ഞ്, ഇതിനകത്തുനിന്ന് എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലേ, ഈ മുറിക്കകത്തുനിന്ന്, ഈ ഭവനത്തിനകത്തുനിന്ന്, ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ വെല്ലുവിളിയിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ കഴിയില്ലേ കർത്താവെന്ന് ചോദിക്കുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുക, ഇല്ല കേട്ടോ, നിന്നെ പുറത്തിറക്കുന്ന ഒരു കാലമുണ്ട്, ആ കാലത്തിന് പുറത്തിറങ്ങും. ഒരു കഴുകനെ പോലെ ഈ ഒരു അറ്റ്മോസ്ഫിയർ അല്ല, അടുത്തൊരു അറ്റ്മോസ്ഫിയർ ആത്മാവിൽ കുതിക്കോ. ഒന്ന് ആത്മാവിൽ എല്ലാവരും ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാവിലെ ചില വിടുതലുകൾ വെളിപ്പെടാനിടയാകട്ടെ. നമ്മൾ കേൾക്കുന്ന സന്ദേശം അത് കുറെ അറിവുകളല്ല കേട്ടോ, അത് നമ്മുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നതല്ല, അത് നമ്മുടെ വിശ്വാസമായി പരിണമിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആത്മാവിൽ ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. പ്രൈസലോ, എൻ്റെ വിഷയം അതല്ലേലും, നമ്മൾ ഈ വാക്യത്തിലേക്ക് കയറുക. എൻ്റെ വിഷയം അതല്ലേലും, ഇതേ വാക്യം തന്നെ പറഞ്ഞിട്ട് യോഹന്നാൻ 12-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, ഈ 12:38. പക്ഷെ ഈ വാക്യം തന്നെ കോട്ട് ചെയ്തു, ഞങ്ങൾ കേൾപ്പിച്ചത് യോഹന്നാൻ്റെ അത് കോട്ട് ചെയ്യുന്നത്. യെശയ്യാ പറഞ്ഞ യോഹന്നാൻ കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അപ്പം ശ്രദ്ധിക്കണേ, അത് യോഹന്നാനും ആവർത്തിക്കുമ്പോൾ BC 8-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, ഏത് പ്രസംഗകരും തിരിച്ചറിയേണ്ടതായ ഒരു വാക്യമാണ്, അല്ലെങ്കിൽ പ്രസംഗകൻ അവതരിപ്പിക്കുന്ന വിഷയമാണ്. നമ്മൾ ആ വിഷയത്തിലേക്കാണ് കയറാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നുകൂടെ. അപ്പോൾ ഒന്നാമത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്, നമ്മൾ കേൾക്കേണ്ട ഒരു സന്ദേശം. ആ സന്ദേശം ഒന്നും കൂടെ പറയുന്നു, അത് റിപ്പോർട്ടാണ്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നടന്ന കാര്യം ഒന്നും കൂടെ അവതരിപ്പിക്കാൻ പോവുക, അതാരാണ് കേൾക്കുന്നത്. രണ്ട്, അവിടെ കിടക്കുന്ന പ്രാപിക്കേണ്ട വിശ്വാസമാണ്. പ്രാപിക്കേണ്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇത് കേട്ടിട്ട് ദൈവത്തിൽ നീ പോകരുത്, ഇത് നിന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസമായി പരിണമിക്കാനിടയായാൽ അസാധാരണമായ വിടുതലുകൾ സംഭവിക്കാനിടയായിത്തീരും. എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം എന്നതിന് കിടക്കുന്നത് കണ്ടിന്യൂലി ട്രസ്റ്റ് എന്നൊരു വാക്കാണ് കിടക്കുന്നത്, കണ്ടിന്യൂലി ട്രസ്റ്റ്. ക്ഷണം, ആ അർത്ഥം ഒന്നും കൂടെ ഞാൻ ഒന്ന് പറയാം. കേവലം ഒരു വിശ്വാസമല്ല, ഇന്ന് ഇപ്പൊ പകലാണ്, ഇന്നിപ്പോ സ്റ്റുഡിയോ നമ്മളിരിക്കുന്ന വെണ്ണിക്കുളത്ത് പകലാണ്, അത് അല്ലെങ്കിൽ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു നാച്ചുറൽ ഫാക്റ്റാണ്. ഇവിടെ പകലാണ്, ശ്രദ്ധിക്കണേ, അത് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് യാഥാർത്ഥ്യ. എന്നാൽ ഇവിടെ കിടക്കുന്ന വിശ്വാസം പലതുണ്ട്. ഇവിടെ കിടക്കുന്ന വിശ്വാസം നീ കേൾക്കുന്ന കാര്യം മാത്രമല്ല,
കണ്ടിന്യൂലി ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ ഇവിടെ നീ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതിവിടെ യെശയ്യാവ് റിപ്പോർട്ടായി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിയ നിയോഗത്തിൽ ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ ദൈവവായ്തലേ നീ അത് കേട്ടിട്ട് പോകുകയല്ല, അത് അങ്ങനെ വചനത്തിലുണ്ടെന്ന് വിശ്വസിക്കല്ല, അത് നീ ആശ്രയിക്കത്തക്കവണ്ണം വിശ്വസിക്കാൻ നീ തയ്യാറായാൽ ഇന്നത്തെ ഈ പകൽക്കാലം ഒരു കണ്ടിന്യൂലി ട്രസ്റ്റ് നിനക്ക് വരണടയായാൽ നിന്റെ ജീവിതത്തിൽ ഇത് വിടുതലാകുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അതാ ദൈവവചന, ദൈവവചനത്തിന്റെ ശ്രേഷ്ഠത, സർവശക്തൻ എവിടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് അങ്ങനെ തന്നെയാ ഇന്ന് രാവിലെ വന്ന് വിശ്വസിച്ചുകൊണ്ടൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ ടോപ്പിക്ക് വിട്ടൊന്ന് പോവുക. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ആ വാക്ക് വേറെ പുസ്തകത്തെ കണ്ടിന്യൂലി ട്രസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം My righteous will live by faith എന്ന വാക്ക്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള വാക്ക് വേറെ പുസ്തകത്തിൽ നാലിടത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇത് പറയുന്നത് ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലാണ്, ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലാണ്. നമുക്കറിയാവുന്ന വാക്യമാണ് ഹബക്കൂക്ക് പ്രവചനം 2:4. രണ്ടാമത് അതേ വാക്ക് തന്നെ റോമാലേഖനം 1 കിടപ്പുണ്ട്, റോമാലേഖനം 1. മൂന്നാമത് ആ വാക്യം ഗലാത്യലേഖനം 3 കിടപ്പുണ്ട്. നാലാമത് അതേ വാക്യം തന്നെ എബ്രായ ലേഖനം 10 കിടപ്പുണ്ട്. ശ്രദ്ധിക്കണം. അപ്പോ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള അതേ വാക്ക്, മൈ റൈച്ചസ് വിൽ ലീവ് ബൈ ഫെയ്ത്ത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത് പഴയ നിയമത്തിൽ ഹബക്കൂക്ക് ആ വാക്ക് പറഞ്ഞു. അതേ വാക്ക് തന്നെ പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞു. അതേ വാക്ക് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞു. അതേ വാക്ക് പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുന്നു. അങ്ങനെങ്കിൽ ആ വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ, വള്ളിപ്പുള്ളി തെറ്റാതെ അതേ വാക്ക് ഹബക്കൂക്ക് പറഞ്ഞത് പൗലോസ് എന്ന ശ്രേഷ്ഠ ഹല്ലേലൂയ വേദ പഠിതാവ് അത് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ആ വാക്ക് ഹബക്കൂക്കി മാത്രമല്ല നടക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളത് അതൊരു കണ്ടിന്യൂലി ട്രസ്റ്റായ ഒരു വാക്കാണ്, അല്ല എന്നും ആശ്രയിക്കപ്പെടുന്ന ഒരു വാക്കാണ്. അത് ഏത് പ്രശ്നം വന്നാലും ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ, ആ വാക്ക് ഹബക്കൂക്ക് പറഞ്ഞത് കൽദേറ ഉപദ്രവം കൊണ്ട്, അതായത് നെബുക്കനേസർ ഉപദ്രവിക്കാൻ വന്നപ്പോഴ, അവര് പീഡിപ്പിക്കാൻ വന്നപ്പോഴ അല്ല ഹബക്കൂക്ക് എഴുതി വെച്ചത്. എന്നാൽ റോമാലേഖനത്തിൽ കിടക്കുന്നത് സുവിശേഷത്തോടുള്ള ബന്ധത്തില്, ഗലാത്യ ലേഖനത്തിൽ കിടക്കുന്നത് ന്യായ പ്രമാണത്തോടുള്ള ബന്ധത്തില്, എബ്രായ ലേഖനത്തിൽ കിടക്കുന്നത് കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിലാണ്. നോക്കിയേ, നാല് കോണ്ടക്സ്റ്റിലായി കാര്യം കിടക്കുന്നത്, നാല് വ്യത്യസ്ത കോണ്ടക്സ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് നാലാണെങ്കിലും ഭക്തം വിളിച്ചു പറയുക, ഏതൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഏതൊക്കെ വെല്ലുവിളി ഉണ്ടെങ്കിലും, ശത്രു നിന്നെ ഉപദ്രവിക്കാൻ വന്നാലും, സുവിശേഷത്ത നിനക്ക് പീഡയുണ്ടെങ്കിലും, സത്യവചനത്ത നിനക്ക് പീഡയുണ്ടെങ്കിലും, നിത്യരുടെ കാഴ്ചപ്പാടി പീഡയുണ്ടെങ്കിലും, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്ത ജീവിക്കുമെന്ന് എത്ര പേർക്കൊന്ന് സ്തോത്രം പറയാൻ പറ്റും. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാ ഇടപെടുന്നു ഈ രാവിലെ. ദൈവോദന ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഈ സ്റ്റുഡിയോയിൽ നിന്ന് വന്നുവെങ്കിൽ, ഒരു വിടുതൽ കൊതിച്ചുകൊണ്ട് ഒരാശ്രയിച്ചു വന്നെങ്കിൽ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയോ, എന്റെ നീതിമാൻ അവൻ വിശ്വാസത്ത ജീവിക്കാൻ പോകുകയോ, അല്ല സാധ്യതകളെല്ലാം എതിരായിരിക്കാം, സാഹചര്യങ്ങൾ എതിരായിരിക്കാം, പക്ഷെ നീ വിശ്വാസത്ത ജീവിക്കാൻ പോകുക. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവാത്മാവാകൻ്റെ വെളിപ്പാട് പറയാനെ നിർബന്ധിക്കുന്നു കേട്ടോ. നമ്മുടെ വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒത്തിരി കൊതിയോടല്ലേ, ഒത്തിരി പ്രാർത്ഥനയോടല്ലേ ഇന്ന് രാവിലെ ഈ മീറ്റിങ്ങിനകത്ത് വന്നത്? ദൈവത്തിൽ ഒത്തിരി യാത്ര ചെയ്ത് ഇതിനകത്തുണ്ട്, ദൈവാത്മാവ് ഇടപെടുന്നു ഈ സ്റ്റുഡിയോയ്ക്കകത്ത് വന്ന ഒത്തിരി പ്രതീക്ഷയോടല്ലേ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ നിർബന്ധിക്കുന്നു കേട്ടോ. ഉപവാസ പ്രാർത്ഥന ഇന്ന് നീ കാണുന്നതൊക്കെ നിനക്കെതിരായിരിക്കാം, സാഹചര്യങ്ങൾ സാധ്യതകൾ ഒന്നുമില്ലെന്ന് നീ പറയുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ദൈവാത്മാവ് ഇടപെടുന്നു. ഇവിടെ തൊട്ട് നിന്റെ ജീവിതം നീ തുടങ്ങാൻ പോകുക, അത് സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല, സാധ്യതകൾക്കനുസരിച്ചല്ല, ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന്, ഇന്നലകളിൽ നിന്റെ കരിയർ കൊണ്ട് കഴിയാത്തത്, നിന്റെ കാലിബർ കൊണ്ട് കഴിയാത്തത്, നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് കഴിയാത്തത്, നിന്റെ കുടുംബശ്രേഷ്ഠത കൊണ്ട് കഴിയാത്തത്, പരിശുദ്ധാത്മാവ് ഇടപെടുകയോ, ഇന്നലകളിൽ നീ ശ്രമിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ വിശ്വാസത്താൽ ചെയ്യാൻ എന്റെ ദൈവം വിശ്വാസ ദൈവമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിൽ ഇന്ന് പകൽക്കാലം നിന്നോടുള്ള ദൈവത്തിന്റെ സന്ദേശമത, അല്ലെങ്കിൽ എന്റെ നീതിമാൻ അവൻ വിശ്വാസത്താൽ ജീവിക്കാൻ പോകുക, സാഹചര്യങ്ങൾ എതിരായാലും സാധ്യതകളില്ലെങ്കിലും ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ദൈവ വിശ്വാസന. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ ഒന്നാമത് നമ്മൾ കേൾക്കേണ്ട ഒരു സന്ദേശം, രണ്ട് നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട ഒരു വിശ്വാസം, ആ വിശ്വാസം നമ്മൾ പിന്നെ ആ വിഷയത്തിലേക്ക് വരും, മൂന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രകാശനം, യഹോവയുടെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്, അവിടെ ആ പ്രകാശനം എന്ന് വെളിപ്പാടെന്ന് കിടക്കുന്നത്
അല്പം കൂടെ ഒന്ന് വിശദീകരിച്ചാലേ മനസ്സിലാകും. നമ്മളിത് പ്രസംഗമല്ല, നമ്മുടെ പ്രസംഗത്തിൻ്റെ ഇൻട്രഡക്ഷൻ പറയുന്നേ ഉള്ളൂ. നമ്മളിനി മെസ്സേജിലേക്ക് കയറുക. പക്ഷെ ഇത് പറയാതെ നമുക്ക് ആ മെസ്സേജിലേക്ക് വരാൻ പറ്റില്ല. ഈ പ്രകാശനം വെളിപ്പാട് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിൻ്റെ ഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ യെശയ്യാവ് പറയുന്നതിന് ഒരാഴമുണ്ട്, ഒരു ചരിത്രത്തിൽ അല്ല ഈ കാലഘട്ടത്തിലുമുണ്ട്. നമ്മളൊക്കെ നിഗൂഢ ചില ഗുഹകളൊക്കെ കാണാൻ പോകുന്നവരുണ്ട്, ചില സ്ഥലങ്ങളൊക്കെ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ചില ഗുഹകൾ കാണും. അതിനകത്ത് ഭയങ്കര നിഗൂഢതകളാണ്, വല്ലാത്ത ഇരുട്ടാണ്. ഇരുട്ട് വ്യാപിച്ച് കിടക്കുന്ന ഈ ഗുഹകൾക്കകത്തേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത് കണ്ണിക്കുത്തിയാൽ അറിയാത്ത ഇരുട്ടാണ്, അത്രയ്ക്ക് ഘോരഘോര ഇരുട്ട്. എന്നാൽ ഈ ചില ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ചില പ്രത്യേക അതിനകത്തുള്ള ചില കാര്യങ്ങൾ മനസ്സിലാകേണ്ടതിന്, ഇതിനകത്ത് ഇത്ര സൗന്ദര്യമുണ്ടെന്ന് അറിയേണ്ടതിന് ചില നല്ല ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ സ്പോൾ ലൈറ്റുകൾ അങ്ങോട്ട് വെക്കാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? സ്പോൾ ലൈറ്റുകൾ കൊടുക്കും. എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഘോര ഘോര ഇരുട്ടിനകത്ത് ഈ ഗുഹയ്ക്കകത്ത് ഇത്രത്തോളം സൗന്ദര്യമുള്ള കാര്യങ്ങളുണ്ടോ, ഇത്രത്തോളം ഇത് മനോഹരമാണോ, ഇത്രത്തോളം കരവിരുതിനകത്തുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതൊരു പ്രകാശനം അല്ലെങ്കിൽ ഒരു വെളിപ്പാട്, ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ലൈറ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് പോലെ യെശയ്യാവ് നമ്മോട് പറയുന്നത് യഹോവയുടെ ഭുജം എന്ന വിഷയം, അത് അല്ല നീ കേൾക്കേണ്ട ഒരു സന്ദേശമാകട്ടോ. കേൾക്കേണ്ട സന്ദേശം മാത്രമല്ല, അത് നീ പ്രാപിച്ചെടുക്കേണ്ട ഒരു വിശ്വാസം അതിനകത്തുണ്ട്. അത് മാത്രമല്ല, അല്ല തിരിച്ചറിയപ്പെടേണ്ട ഒരു പ്രകാശനമുണ്ട്. എത്ര പേരിന്ന് രാവിലെ ഈ സ്റ്റുഡിയോയ്ക്കകത്തിരുന്ന് വിളിച്ചു പറയും, കർത്താവ് അല്ലെങ്കിൽ ആഴമേറിയ ഒരു വെളിപ്പാട്. അത് മാത്രമല്ല, കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ കേൾക്കുമ്പോ ഒന്ന് പറ, ഇന്ന് രാവിലെ ആ ആഴമേറിയ വെളിപ്പാട് എന്റെ ജീവിതത്തിൽ ഒന്ന് നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം ഞാൻ ഒന്നുകൂടെ യോഹന്നാനിലേക്ക് പോവുക കേട്ടോ. യോഹന്നാൻ 12-ാം അധ്യായത്തിൽ ഇതേ വാക്ക് പറഞ്ഞിട്ട് യോഹന്നാൻ വേദനയോടെ പറയുന്ന ഒരു വാക്കുണ്ട്, അവരൊക്കെ കേട്ടിട്ടും വിശ്വസിക്കായികയാൽ അവർക്ക് അത്ഭുതമായി സൗഖ്യമായി സംഭവിച്ചില്ല. നിങ്ങൾ പിന്നെ വായിച്ചോണ വാക്യം, യോഹന്നാൻ 12:38 ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്ന ഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടെന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വേദനയോടെ പറയുന്ന ഒരു വാക്കാണ്, അവരിതൊക്കെ കേട്ടിട്ടും അവർ വിശ്വസിച്ചില്ല. ആര്? നമ്മളല്ല, യഹൂദന്മാരിത് വിശ്വസില്ല. അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് അത് അവർക്ക് സൗഖ്യമായി അത് പരിണമിക്കാനിടയായില്ല. അങ്ങനെങ്കിൽ അതിനകത്ത് അല്ല യോഹന്നാൻ നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കേൾക്കുന്ന വിശ്വസിക്കാൻ തയ്യാറായാൽ സർവശക്തന്റെ ഭുജത്തെക്കുറിച്ച് നീ ഒന്ന് തിരിച്ചറിയാനിടയായാൽ സ്തോത്രം, അത് നിനക്ക് രോഗശാന്തിയായി വ്യാപരിക്കാനിടയാകും. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? അത് ഫിസിക്കൽ ആകട്ടെ, അത് സ്പിരിച്വൽ ആകട്ടെ, അത് ഹല്ലേലൂയ ഇമോഷണൽ ആകട്ടെ, അത് നിന്റെ ഇന്നർ മേഖലകളാകട്ടെ, അത് ചില വിടുതലായി അത് ചില സൗഖ്യമായി മാറ്റാൻ ഈ വചനത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മള് നമ്മുടെ വാക്യത്തിലേക്ക് നമ്മൾ ഓടിക്കേറാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിക്കണേ, ഇത് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് BC 8-ാം നൂറ്റാണ്ടിൽ വലിയ പ്രവാചകന്മാരിൽ വലിയ പ്രവാചകനായ യെശയ്യാവ്, വലിയ പ്രവാചകനായ യെശയ്യാവ്. യെശയ്യാവിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയാതെ അദ്ദേഹം പറഞ്ഞ ഈ ആഹ്വാനത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. യെശയ്യാവ് നമുക്ക് എല്ലാവർക്കും അറിയാം, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 66 അധ്യായങ്ങളുണ്ട്. 66 അധ്യായങ്ങൾ പലപ്പോഴും നമ്മൾ വായിക്കുകയും അതിനകത്തെ പല വാക്തത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ യെശയ്യാവ് പ്രവചനത്തിന് ഒരു യുണീക്ക്നെസ് ഉണ്ട്, അതിനൊരു നിസ്തുല്യതയുണ്ട്. മറ്റാരും പ്രവചിക്കാത്ത 7 ശ്രേഷ്ഠമേറിയ കാര്യങ്ങൾ പ്രവചിച്ചവരാണ് യെശയ്യാവ്. നമ്മൾ ഈ വാക്യത്തിലേക്ക് ഒന്ന് കയറാൻ വേണ്ടി യെശയ്യാവിൽ കൂടെ ഒന്ന് കയറി വരിക. യെശയ്യാവ് ചുമ്മാ ഒരു പ്രവചനം നടത്തിയ വ്യക്തിയല്ല, അല്ല മറ്റാരും പറയാത്ത വേറെ പുസ്തകത്തിലെ മറ്റ് 65 അല്ല എഴുത്തുകാരും പറയാത്ത 65 പുസ്തകത്തിൽ പറയാത്ത 7 ശ്രേഷ്ഠമുള്ള കാര്യങ്ങൾ പ്രവചിച്ച മനുഷ്യനാണ് യെശയ്യാവ്. യെശയ്യാവ് 1-ാമത് പ്രവചിച്ചത് സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനമാണ്. യെശയ്യാവ് 2-ാമത് പ്രവചിച്ചത് യഹോവയുടെ ആരാധനയെ കുറിച്ചുള്ള പ്രവചനമാണ്. യെശയ്യാവ് 3-ാമത് പ്രവചിച്ചത് യഹോവയുടെ മിഷനെ കുറിച്ചുള്ള പ്രവചനമാണ്. യഹോ അല്ല 4-ാമത് പ്രവചിച്ചത് യഹോവയുടെ ദാസനെ കുറിച്ചുള്ള പ്രവചനമാണ്. 5-ാമത് പ്രവചിച്ചത് യഹോവയുടെ സുപ്രസാദകാലത്തെ കുറിച്ചുള്ള പ്രവചനമാണ്. 6-ാമത് പ്രവചിച്ചത് യഹോവയുടെ സഹസ്രാബ്ദത്തെ കുറിച്ചുള്ള പ്രവചനമാണ്. 7-ാമത് പ്രവചിച്ചത് യഹോവയുടെ നിത്യത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ എറ്റേണിറ്റി എന്ന വിഷയം, അന്ത്യനിത്യതയെ കുറിച്ച് പ്രവചിച്ച മനുഷ്യനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷേ സഹസ്രാബ്ദത്തെ കുറിച്ച് വേറെ പ്രവചിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്. പക്ഷെ യെശയ്യ പോലെ ഇത്ര വിശദീകരിച്ച് പ്രവചിച്ചൊരു പ്രവാചകനില്ല, അതുപോലെ നിത്യത ഇത്ര മനോഹരമായി അവതരിപ്പിച്ചൊരു പ്രവാചകനില്ല. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട വിധത്തിൽ നമ്മോട് ഈ പറയുന്ന വാക്ക് നിങ്ങൾ മറക്കരുത്. ഞങ്ങൾ കേൾപ്പിച്ചത് ആരാ വിശ്വസിച്ചത്, യഹോവയുടെ ഭുജം ആർക്കാ വെളിപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അതേ യെശയ്യ പ്രവചിച്ച 7 കാര്യങ്ങള്
ഒന്ന് സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനം ശ്രദ്ധിക്കണേ. അവിടൊക്കെ തൊടാൻ പോയത് നമ്മുടെ വാക്യത്തിലേക്ക് വരാൻ കഴിയില്ല. സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ള പ്രവചനം എന്ത് പറഞ്ഞാൽ യെശയ്യ പ്രവാചകനാണ് അഞ്ചുവിധ സാമ്രാജ്യങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഒന്ന് തിയോക്രസി, രണ്ട് ബ്യൂറോക്രസി, മൂന്ന് ഓട്ടോക്രസി, നാല് ഡെമോക്രസി, അഞ്ച് അല്ലെങ്കിൽ കോസ്മോക്രസി എന്ന് പറഞ്ഞാൽ അല്ലെ നമുക്കാർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. ഒന്ന് തിയോക്രസി എന്ന് പറഞ്ഞാൽ തിയോസ് എന്ന് പറഞ്ഞ ദൈവം, തിയോക്രസി എന്ന് പറഞ്ഞാൽ തിയോക്രാറ്റിക് നേഷൻ, ദൈവാധിപത്യ ഭരണം. രണ്ട് ഓട്ടോക്രസി, സ്വച്ഛാധിപത്യ ഭരണം. മൂന്ന് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ ഭരണം. നാല് ഡെമോക്രസി, ജനാധിപത്യ ഭരണം. അഞ്ചാമത്തത് ക്ഷത്രം അല്ല കോസ്മോക്രസി അല്ല ഏക ലോക ഗവൺമെന്റ്, വൺ വേൾഡ് ഗവൺമെന്റ്. ഈ അഞ്ച് അല്ല സാമ്രാജ്യങ്ങളെ പ്രവചിച്ച മനുഷ്യനാ യെശയ്യാവ്. അത് മാത്രമല്ല കേട്ടോ, അതിലെ രണ്ടാമത്തെ പ്രവചന വിഷയമാണ് ഓട്ടോക്രസി, സ്വച്ഛാധിപത്യം. സ്വച്ഛാധിപത്യത്തെ അല്ല ലോകൈക സാമ്രാജ്യങ്ങൾ നാലെണ്ണമായിരുന്നു. ലോകൈക സാമ്രാജ്യം, ഒന്നാമത്തെ ലോകൈക സാമ്രാജ്യം അത് ബാബിലോണിയ സാമ്രാജ്യം, രണ്ടാമത്തെ ലോകൈക സാമ്രാജ്യം അത് മേദ്യ പേർഷ്യ സംസ്കാരം, മൂന്നാമത്തെ ലോകൈക സാമ്രാജ്യം അത് ഗ്രീക്ക് സംസ്കാരം, നാലാമത്തെ ലോകൈക സാമ്രാജ്യം അത് റോമൻ സാമ്രാജ്യം. ഇങ്ങനെ നാല് സാമ്രാജ്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പറ്റം പ്രവചിച്ച ആള് എന്ന് പറഞ്ഞാൽ അല്ല സാമ്രാജ്യം ഒന്നാമത്തെ പ്രവചനം, ആ പ്രവചനത്തിനകത്തെ അഞ്ചു മേഖലകളിൽ പ്രവചിച്ച മനുഷ്യനെ യെശയ്യാവ്, അതിനകത്തെ രണ്ടാമത്തത് സ്വച്ഛാധിപത്യ ഭരണകൂടം, അതിനകത്തെ നാല് ലോകൈക സാമ്രാജ്യത്തെ പ്രവചിച്ച മനുഷ്യനെ യെശയ്യാവ്. ഇത്രത്തോളം ശ്രേഷ്ഠമുള്ള ഒരു പ്രവചനം നടത്തിയ മനുഷ്യൻ. അത് മാത്രമല്ല കേട്ടോ, യഹോവയുടെ ആരാധനയെ കുറിച്ച് എന്ന് പറയുന്ന സ്വർഗീയമായ ആരാധനയെ കുറിച്ച് വെളിപ്പാട് കണ്ട ഭക്തനാ യെശയ്യാവ് എന്ന് പറയുന്നത്. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? ആ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിലെ ആരാധന നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃഭൃത്യന്മാർ ആത്മീയ ആരാധനകളിലേക്ക് നമ്മളെ നയിച്ചല്ലേ. ഈ ദിവസം നടക്കുന്ന മീറ്റിങ്ങുകളിൽ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ആരാധനയാണ്. നമ്മൾ പാടും, നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ അന്യഭാഷ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. എന്നാൽ യെശയ്യാവ് കണ്ടത് കേവല ഈ ഭൂമിയിലെ യഹൂദൻ്റെ ആലയത്തിലെ ആരാധനയല്ല, അല്ലെങ്കിൽ യെശയ്യാവ് കണ്ടത് അല്ലെങ്കിൽ അല്ല മനുഷ്യൻ്റെ ആരാധനയല്ല, യെശയ്യാവ് കണ്ടത് സർവശക്തൻ്റെ ആരാധനയാണ്, യഹോവയുടെ ആരാധന. നമുക്കറിയാമല്ലോ രണ്ടാമത്തെ യെശയ്യ പ്രവചിച്ച വിഷയം അതാണ്. മാലോകരോട് വിളിച്ചു പറഞ്ഞത് നീ മാത്രമല്ല ആരാധിക്കുന്നത് കേട്ടോ, നീ സ്വർഗത്തിലേക്ക് നോക്ക്, ഞാനത് കണ്ടതാണ്. അല്ല സാറാഫുകൾ രണ്ടുകൊണ്ട് പാദം മറച്ച്, രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് പറന്ന് അവർ വിളിച്ചു പറഞ്ഞു സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവരുടെ ആർപ്പിന്റെ ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. എന്ന് പറഞ്ഞ പുകയല്ല ഷെക്കേന കൊണ്ട് നിറഞ്ഞെന്ന് ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ ദൈവത്തിന്? അങ്ങനെങ്കിൽ അല്ലെങ്കിൽ ഒരു ആരാധനയുടെ ആഴം ലോകത്തിന്റെ തന്നത് അത് യെശയ്യാവ്. സ്വതം ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ പ്രവചിച്ച മനുഷ്യനെ യെശയ്യാവ്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കയറുക. അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലായി ഇദ്ദേഹം പറയുന്നതിനകത്ത് കാര്യമായ കാര്യമുണ്ട്. സ്വതം വെറുതെ പറഞ്ഞാല്ല, ഒന്നും കൂടെ ആവർത്തിക്കുന്നു. സാമ്രാജ്യങ്ങളെ കുറിച്ചും യഹോവയുടെ ആരാധനയെ കുറിച്ചും, മിഷ്യോടെ അല്ലെങ്കിൽ മിഷൻ ഓഫ് ഗോഡ്, ദൗത്യം ദൈവത്തിൻ്റെതാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ദൂത് മാറിപ്പോകും. ഞാൻ വിട്ട ഭാഗം ദൈവാത്മാവ് തിരിച്ചുകൊണ്ടിരുന്നു. യെശയ്യാവ് പറഞ്ഞത് ദൗത്യം ഒരു വ്യക്തിയുടെയല്ല, ദൗത്യം ആരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക, ദൗത്യം ഒരു വ്യക്തിയുടെയല്ല, ദൗത്യം ഒരു കുടുംബത്തിൻ്റെയല്ല, ദൗത്യം ഒരു സഭയുടെയല്ല, ദൗത്യം ഒരു കൂട്ടത്തിൻ്റെ അല്ല, ദൗത്യം സർവശക്തൻ്റെയാ. ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് രാവിലെ പ്രവചിക്കാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്ന വാക്ക് പറഞ്ഞ് അല്ല യെശയ്യാവിനോട്, യെശയ്യാവ് കേട്ടൊരു വാക്കാണ്. നമുക്കറിയാം യെശയ്യ 6:8 അനന്തരം നാം ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് പറയാം. മിഷ്യോഡായി അല്ല സർവശക്തന്റെ ദൗത്യം. എത്ര പേർക്കൊന്ന് പറയാൻ പറ്റും ഈ അല്ലെങ്കിൽ പ്രവർത്തനത്തെ ഓർത്ത് ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട് വരുന്നതല്ലേ? ഈ പ്രവർത്തനത്തോടെ ദൈവാത്മാ പ്രവചിക്കുന്നത്, അല്ലെ പവർ വിഷനോടെ ദൈവാത്മാ പ്രവചിക്കുന്നത്, ഈ ഹല്ലേലൂയ സ്റ്റുഡിയോയ്ക്കകത്ത് വന്ന് നമുക്ക് ഒന്നിച്ച് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുപോലെ മീഡിയകളിലിരിക്കും മിഷൻ ദൈവത്തിന്റെ ആണെങ്കിൽ, ദൗത്യം ദൈവത്തിന്റെ ആണെങ്കിൽ അത് പൂർത്തീകരിക്കൂ. ഒന്ന് ഒന്ന് കരമടിച്ച് കരമടിച്ച് ആത്മാവിലൊന്ന് സ്തോത്രം പറ. ചില ഇരുട്ടിന്റെ ആഴങ്ങൾ മാറിപ്പോകട്ടെ. അല്ല ഒഴുക്ക് നിൽക്കാനല്ല കേട്ടോ, ഒഴുകി ഒഴുകി ആത്മാവി ശലിക്കൂ. പോര പോര ഉടവര അസ്തന റാംഷിക്കന റേ റേഖമന റസാദര. ചില നുഖങ്ങൾ അനേകർക്ക് വിടുതലാകുന്ന, അനേകർക്ക് അനുഗ്രഹമാകുന്ന, അല്ല ചില മേഖലകളെ അല്ല ഒഴുക്കിനെ നിർത്താൻ ബാധിക്കുന്ന, വെല്ലുവിളിക്കുന്ന മേഖലകൾ അവനെ ക്യാൻസൽ ആകും. പ്രൈസലോ. നിങ്ങൾ വട ശ്രദ്ധിക്കണേ, അവിടെ നിൽക്കാൻ ദൈവാത്മാവനെ നിർമ്മിച്ചു. ഞാൻ 7 പോയിന്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ വാക്യത്തിൽ കയറാൻ ആഗ്രഹിച്ച, പക്ഷെ പരിശുദ്ധാത്മാവനെ തിരിച്ചുകൊണ്ടുപോയി പറയുന്നു മിഷ്യോഡായി, മിഷൻ ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ എല്ലാവർക്കും ഒന്ന് വാദർന്ന് പറയാമോ? ഭവനത്തിലിരിക്കുന്നവരായാലും ഈ സ്റ്റുഡിയോയിലിരിക്കുന്നവരായാലും പറ, മിഷൻ ദൈവത്തിൻ്റെയാ, ദൗത്യം ദൈവത്തിൻ്റെയാ. ഒരു വാക്ക് പറഞ്ഞാൽ മടങ്ങി വരും, എൻ്റെ ടോപ്പിക്ക് വിട്ടാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ മടങ്ങി വരും. ദൈവാത്മാവ് നിർബന്ധിക്കുന്ന വാക്ക് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. യഥാർത്ഥത്തിൽ സർവശക്തന്റെ മിഷൻ നമ്മൾ പഠിച്ചാൽ അത് എഹെസ്കേലിലും കൊടുത്ത് പോകേണ്ടിയിരിക്കുന്നു. എഹെസ്കേൽ 47-ാം അധ്യായത്തിൽ നദി പുറപ്പെട്ടപ്പോൾ ആദ്യം നരിയാണി, പിന്നെ മുട്ട്, പിന്നെ അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ എന്ന് കിടക്കുമ്പോൾ കറക്റ്റ് ട്രാൻസ്ലിട്രേഷൻ അതല്ല, നീന്തിയാലും എന്നൊരു വാക്കാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നമ്മൾ പലപ്പോഴും പറയുന്നത് നാലാമത്തെ ഘട്ടം വരുമ്പോൾ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയത്തില്ലെന്ന്, പക്ഷെ അങ്ങനല്ല, നീന്തിയാലും കടക്കാൻ കഴിയത്തില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ആത്മപ്രവാഹം അതുപോലെ വന്ന നീന്തിയാലും കടക്കാൻ കഴിയത്തില്ല. ഒന്ന് കര ഉയർത്തി ശ്രോത്രം പറഞ്ഞാട്ടെ. അല്ലലിയ, നമ്മൾ അവിടെ ഒഴുകുന്ന ആത്മനദിയാണ് ഒഴുകുന്നത്. എൻ്റെ ടോപ്പിക്ക് വിട്ടുപോയെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ഇവിടുന്ന് രാവിലെ പറഞ്ഞാലേ പറ്റുമെന്ന് ദൈവാത്മാവ് നിർബന്ധിക്കുന്നു. ആത്മപ്രവാഹം ഒഴുകുന്ന നമുക്കറിയാമല്ലോ, ദൈവാത്മാവ് ഒഴുകുമ്പോൾ ആരും നീന്തി ഇന്ന് വരെ കടന്നിട്ടില്ല, നീന്തിയാലും കടക്കാൻ കഴിയത്തില്ല. അങ്ങനെങ്കിൽ അതിനെ ഒന്ന് കണക്ട് ചെയ്ത് ദൈവാത്മാവ് ഇടപെടുന്നു. സർവശക്തന്റെ മിഷൻ എന്ന് പറയുന്നത് അത് നരിയാണിയെ തുടങ്ങുന്നത്, പിന്നെ മുട്ടാകണം, പിന്നെ അരയാകണം, പിന്നെ നീന്തിയാലും കടക്കാൻ കഴിയാത്ത ആത്മപ്രവാഹമാകണം, അല്ലാതെ മേളിൽ നിന്ന് താഴോട്ടല്ല വരേണ്ടത്. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും മേളിൽ നിന്ന് താഴോട്ടല്ല വരേണ്ടത്, താഴെ നിന്ന് മേളിലോട്ടാ പോകേണ്ടത്? അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇന്നിത് പറയുമ്പോൾ ഏതൊക്കെയോ മേഖലകൾക്ക് ഈ സന്ദേശം ഒരു വിടുതലായ ദൈവാത്മാവ് ഇടപെടുന്നു. ശുശ്രൂഷ നീ ഒതുക്കപ്പെടുന്നു, നീ പിന്നോട്ട് പോകുന്നു, മേളിൽ നിന്ന് താഴോട്ടെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ദൈവാത്മാവ് ആ വാക്കിനെ ക്യാൻസൽ ചെയ്ത് വിളിച്ചു പറയുന്നു, നോ, താഴെ നിന്ന് മേളിലോട്ട്. ധർമ്മശക്തന്റെ പ്രവൃത്തി അത് മേളിൽ നിന്ന് താഴോട്ടല്ല, തുടക്കം ചെറുതാണെങ്കിൽ അതിന്റെ വളർച്ച വലുത്. ഓ പോരാ പോരാ പോരാ, ഇന്ന് രാവിലെ ഒരു വിടുതൽ സംഭവിക്കട്ടെ. സർവശക്തന്റെ കരത്തിന്റെ വല്ലവത്തം ഒന്ന് വെളിപ്പെടട്ടെ. ആത്മാവിലൊന്ന് കരമടിച്ച് കർത്താവിന് ശ്രോത്രം പറഞ്ഞാട്ടെ. ഉടവര സന്ധരാധരാധര, ശ്രദ്ധിക്കണേ, നമുക്ക് മടങ്ങി വരാൻ. നമ്മൾ നമ്മുടെ ടോപ്പിക്ക് വിട്ടല്ലേ, ശയ്യാവിന്റെ പ്രവചനം തൊട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. പുതിയ ദൈവത്തിൽ പറയാ, 10 ദിവസം കാത്തിരുന്നത് ഏകദേശം 120 പേർ കാത്തിരുന്ന 120. രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങുമ്പോൾ 120 പേരേ ഉള്ളൂ. അന്ന് വൈകിട്ടായപ്പം സഭയുടെ എണ്ണം മാറി, ഇപ്പുറത്തൊരു ഡിജിറ്റ് കൂടി. നിങ്ങളാരും വരുന്ന സ്തോത്രം പറഞ്ഞില്ല. 3 ഡിജിറ്റേന്ന് 4 ഡിജിറ്റേലോട്ട് കൂടുകല്ല, ഇപ്പുറത്ത് 3 ആദ്യം വന്നു, 3120. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ദൈവാത്മാവ് അല്ല എൻ്റെ വിഷയത്തിൽ ബന്ധപ്പെട്ട കാര്യമല്ല, ഒന്നുകൂടെ പറയാം. രാവിലെ കാത്തിരുന്ന 120 പേർ ദൈവാത്മശക്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെട്ടു. അന്ന് സഭയുടെ ഡിജിറ്റ് മാറി അന്ന് വൈകിട്ടായപ്പോൾ, അപ്പൊ 3120, പിന്നെ 5000. ഇന്ന് ലോകത്തിന്റെ ഇത്ര രാജ്യങ്ങളിലകത്ത് ഈ ദൈവസഭ വ്യാപരിച്ചത് അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത 120 പേരെ കൊണ്ട് തുടങ്ങിയ ഒരു മേഖലയാണെങ്കിൽ കര ഉയർത്തി പറ, ഞങ്ങൾ വിശ്വാസത്താൽ തുടങ്ങിയത്, ഞങ്ങൾ വിശ്വാസത്താൽ ആരംഭിച്ചത്, അത് മേൽക്കുമേൽ വർദ്ധിക്കുമെന്ന് വിശ്വാസത്തോടെ കര ഉയർത്തി പറയാൻ പറ്റുന്ന ദൈവമക്കളൊക്കെ ഒന്ന് കര ഉയർത്തി വിളിച്ചു പറ, ഇത് ഒരെണ്ണം കൊണ്ട് താഴോട്ട് പോകാനല്ല, ആത്മാവി കുതിക്കാൻ ഞാൻ മടങ്ങി വരിക. ശ്രദ്ധിക്കണേ, നമ്മുടെ വിഷയത്തിലേക്ക് വരിക. അപ്പോ ഈ 7 കാര്യങ്ങൾ പ്രവചിച്ച മനുഷ്യനാണ് ഭക്തനായ യെശയ്യാവ്. അതിനകത്ത് 4-ാമത്തെ കാര്യമാണ് യഹോവയുടെ ദാസൻ, അത് നമുക്ക് വിരിക്കാൻ സമയമില്ല. സെർവൻ സോങ് യെശയ്യാവ് 4 സെർവൻ സോങ്ങുകൾ പാടി, 4 ദാസപ്പാട്ടുകൾ. ആ 4 ദാസപ്പാട്ടിലെ 4-ാമത്തെ ദാസപ്പാട്ടിനകത്ത് ഒരു ഭാഗമാണ് ഇന്ന് രാവിലെ നമ്മൾ ചിന്തയ്ക്കായി എടുക്കുന്നത്. ശ്രദ്ധിക്കണേ, ഞാൻ നമ്മുടെ സമയം ഏകദേശം ഓടി തീരാൻ പോകുക. 1-2 വാക്കുകൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൽ അനുഗ്രഹിത, കർത്തൃത്വത്തിന് എനിക്ക് ശേഷം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് 1-2 വാക്ക് മാത്രം പറഞ്ഞ് നമ്മൾ ഹല്ലേലൂയ പോയിന്റ് നിർത്താൻ ആഗ്രഹിക്കുക. നോക്കിയാൽ നിങ്ങൾ നോക്കിയേ, 4 ദാസപ്പാട്ടുകളുണ്ട്. 4 ദാസപ്പാട്ടുകൾ യെശയ്യാവ് പാടിയ, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നത്, 7 പോയിന്റിലെ ഒരു 4-ാമത്തെ പോയിന്റ് ആ ദാസപ്പാട്ട്. ആ ദാസപ്പാട് സെർവൻ സോങ്ങുകൾ, അതിലെ 4-ാമത്തെ സെർവൻ സോങ് ആണ്, അല്ല 4-ാമത്തെ കാര്യമാണ് സെർവൻ സോങ്. ആ 4-ാമത്തെ സെർവൻ സോങ്ങിനകത്ത് 4 സെർവൻ സോങ്ങുകളുണ്ട്. അതായത് 42-ാം അധ്യായം, 49-ാം അധ്യായം, 50-ാം അധ്യായം, 52 മുതൽ 53 അധ്യായം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ദാസനായി വരച്ചു കാണിച്ചുകൊണ്ട് യെശയ്യാ പ്രവചിക്കുന്ന 4 ദാസപ്പാട്ടുകൾ. ആ 4-ാമത്തെ ദാസപ്പാട്ട് ആരംഭിക്കുന്നത് യെശയ്യാവ് 52-ന്റെ അവസാന ഭാഗമാണ്.
അവിടെ തുടങ്ങിയിട്ട് അതിനോട് കണ്ടിന്യൂ ചെയ്തിട്ട് യെശയ്യാ വിയോഗിക്കുകയാണ്. ആദ്യം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കണേ. ആദ്യം കുറെ കാര്യം യെശയ്യാ പറഞ്ഞു, 52 അവസാന കണ്ണിക അത് പറഞ്ഞിട്ട് 53 കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് യെശയ്യാവ് ചോദിക്കുന്ന ചോദ്യമാണ്, ഞങ്ങൾ ഇത്രയും പറഞ്ഞില്ലേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആരാ വിശ്വസിച്ചിരിക്കുന്നത്, ഏതാ കേൾപ്പിച്ചത്, ഞാൻ പല ദാസപ്പാട്ടും പാടി, ഞാൻ പല കാര്യങ്ങളും പ്രവചിച്ചു, അതൊക്കെ ആരാണ് എന്ന് പറയാം. നമ്മൾ മുമ്പേ ചിന്തിച്ച വിഷയ അല്ല, കേൾക്കേണ്ട ഒരു സന്ദേശമുണ്ട്, കേൾക്കേണ്ട സന്ദേശം. അതൊരു റിപ്പോർട്ടാ കേട്ടോ, ഇന്നലകൾ എവിടേക്കോ നടന്ന ഒരു റിപ്പോർട്ടുകൾ, എവിടേക്കോ സർവശക്തം ചെയ്ത ചില റിപ്പോർട്ടുകൾ, അതാരാണ് അതുപോലെ കേൾക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാവിലെ ആഗ്രഹമുണ്ട് സർവശക്തന് ന്യായ പ്രമാണത്തിന് അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണൊന്ന് തുറക്കണമെന്ന്? ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ട് വേടിനകത്തെ റവലേഷനുകൾ, വേടിന്റെ റവലേഷൻ, അതിന്റെ ഒരു പകർച്ച ഉപവാസ പ്രാർത്ഥന ഉണ്ട് കേട്ടോ. വചനത്തിന്റെ വെളിപ്പാടുകള്, ന്യായ പ്രമാണത്തിന്റെ അത്ഭുതത്തെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി പറ കർത്താവ്, ന്യായ പ്രമാണത്തിന്റെ അത്ഭുതം തിരിച്ചറിയാൻ ഹല്ലേലൂയ ഒരു കണ്ണ്. പലപ്പോഴും ആ വാക്കിലൊന്ന് പറയാം, പലപ്പോഴും യഹൂദന്മാർക്ക് അത് കഴിഞ്ഞില്ല കേട്ടോ, യഹൂദന് കഴിഞ്ഞില്ല ന്യായ പ്രമാണത്തിലെ ആ വെളിപ്പാട് തിരിച്ചറിയാൻ, വേർഡിന്റെ റവലേഷൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശ്വാസം അംഗീകരിച്ച ഇതിനകത്ത് ആരോ പ്രാർത്ഥിക്കുന്നുണ്ട് വചനത്തിന്റെ ആഴം ഗ്രഹിക്കാൻ, അവരോടൊരു ദൂത് പറയുക. യഹൂദന്മാർക്ക് അത് മനസ്സിലായില്ല പലതും, അവര് സ്ഥിരം വായിക്കുന്നവരാ, അവര് സ്ഥിരം വായിക്കുന്നവരാ, പക്ഷെ അതിനകത്തെ അത്ഭുതത്തെ തിരിച്ചറിഞ്ഞില്ല. അതറിഞ്ഞൊരു മനുഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം വലുതാണ്, ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു. അത് മറ്റാരുമല്ല, അവൻ യഹൂദനൊന്നും അല്ല, അവനൊരു ശതാധിപനാണ്. അവൻ അത്ര വലിയ ന്യായ പ്രമാണത്തിന്റെ അത്ഭുതം തിരിച്ചറിഞ്ഞല്ല, അവൻ അവന്റെ അധികാരത്തെ കുറിച്ച് ഒരു ഉറപ്പുണ്ട്. നമുക്കറിയാമല്ലോ തന്റെ ദാസന് സൗഖ്യത്തിന് വേണ്ടി ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ ആൾക്കാരെ റെക്കമെൻഡ് വിടുമ്പോ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സൗഖ്യം തരാമെന്ന് പറഞ്ഞപ്പോ ആ നടന്ന വഴിക്കാണ് അവൻ വന്നിട്ട് പറഞ്ഞത്, കർത്താവേ നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ഞാനും അധികാരത്തിൻ്റെ കീഴുള്ളവനാ, ഞാനൊരു ശതാധിപനാ, ഞാൻ സഹസ്രാധിപൻ്റെ കീഴിൽ നിൽക്കുന്നവനാ, എൻ്റെ മേളിൽ സഹസ്രാധിപനുണ്ട്, എൻ്റെ കീഴിലും പട്ടാളക്കാരുണ്ട്, എൻ്റെ കീഴ് ഏകദേശം 100 പട്ടാളക്കാരുണ്ട്, അതുകൊണ്ടായിരിക്കും ശതാധിപൻ എന്ന പേര് വന്നത്. ഞാൻ അധികാരത്തിന് കീഴിൽ നിൽക്കുന്നവനും ഞാൻ ഒരധികാരത്തിൽ നിൽക്കുന്നവനുമാ, എൻ്റെ കീഴിലുള്ള പട്ടാളക്കാരോട് ഒരുവനോട് ഞാൻ വരിക എന്നും മറ്റൊരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു. അങ്ങനാണെങ്കിൽ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനെ, അണ്ടക്കടാഹങ്ങളെ നിർമ്മിച്ചവനെ, എന്ന് പറയാം ഗാലക്സിയെ സൃഷ്ടിച്ചവനെ, ആഴിയിലെ പൂഴിയെ നാഴിയിൽ അളക്കുന്നവനെ, സകലത്തെ നിന്റെ വചനത്തെ കരകളെടുക്കുന്നവനെ, നീ എന്തിനാ ഈ ഒരു വിടുതലിന് സൗഖ്യത്തിന് എന്റെ വീട്ടിൽ വരുന്നത്? നീ സകലവും നിന്റെ വചനത്തിന്റെ അധികാരത്തില്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ദാസന് സൗഖ്യം വരും. ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? ന്യായ പ്രമാണത്തിന്റെ അത്ഭുതമാ ഹല്ലേലൂയ. ഇതിനകത്തെ രഹസ്യം തിരിച്ചറിഞ്ഞാൽ നിന്റെ വിശ്വാസം വർദ്ധിക്കുക മാത്രമല്ല, ആത്മാവിൽ ചില വിടുതലോടെ ചില സൗഖ്യത്തോടെ കടന്നു പോകത്തക്ക വേണം. എത്ര പേർക്കൊന്ന് ശ്രോത്രം പറയാൻ പറ്റും? ഇത് പറയുമ്പോ പരിശുദ്ധാത്മാ പറയാൻ നിർബന്ധിക്കുന്നു, ദൈവത്തിന് നിന്റെ വിഷയം നീ ഇരിക്കുന്നിടത്തായിരിക്കില്ല, പക്ഷെ ഈ പകൽക്കാലത്ത് സുസൂഷ കൊണ്ട് നിന്റെ വിഷയത്തിന്മേൽ എന്റെ യേശുവിന്റെ കര ചലിക്കാൻ പോകുക. സ്വാത്ര സ്വാത്ര സ്വനം ദൈവാത്മാവ് അങ്ങനെ പറയാൻ നിർബന്ധിക്കുന്നു കേട്ടോ. ദൈവത്തിന് നീ ഇരിക്കുന്നത് ഒരു സ്ഥലത്ത്, നിന്റെ വിഷയം ഇരിക്കുന്നത് നീ ഇരിക്കുന്നിടത്തല്ല. എത്ര പേർക്കൊന്ന് ശ്രോത്രം ചെയ്യാൻ പറ്റും? ശ്രോത്രം, ഞാൻ എന്റെ പോയിന്റിലേക്ക് കയറുന്നില്ല, ഒന്ന് രണ്ട് വാക്കുകൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് നിർത്തണം. ശ്രദ്ധിക്കണം, ഒന്നുകൂടെ ആവർത്തിക്കാം. ആരോടെ ദൈവാത്മാവ് ഇടപെടുന്നു? നീ ഇരിക്കുന്നിടത്തല്ല നിന്റെ വിഷയം, നിന്റെ വിഷയം ദൂരവേ. പക്ഷെ ദൈവാത്മാവ് ഉറപ്പോടെ പറയുക, എനിക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ പ്രിയ സാറ് ദൈവം തന്നെ സംസാരിച്ചു, എനിക്ക് ശേഷം കർത്താവിന്റെ ഒരു ദാസം പ്രസംഗിക്കാൻ പോകുന്നു, ഞങ്ങളിവിടെ ദൈവാത്മതറവ് പ്രസംഗിക്കുമ്പോ ഇന്ന് രാവിലെ നിന്റെ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പോകുക. ഒന്ന് ശ്രോത്രം പറ, നീ കണ്ടില്ലെങ്കിലും നിന്റെ വിഷയം ഇരിക്കുന്നിടത്ത് അസാധാരണമായ ഒരു ദൈവകരത്തിന്റെ വല്ലവത്ത് ആ ഉടവര സദലരകടകൾ രാംശിക്കനാഥ ഘടകല റാസിക്കേൽകടകന. പ്രൈസലോ. ഒരു വാക്കെങ്കിലും ഞാൻ വചനത്തിൽ നിന്നൊന്ന് പറഞ്ഞു നിർത്തണം, അതിന് മുമ്പ് ഒരു വാക്ക് പറയാം. ഇവിടെ കർത്താവിന്റെ ദാസം പറഞ്ഞല്ലോ മധ്യസ്ഥ പ്രാർത്ഥന, ഇന്റർസെസറി പ്രയർ. വേറെ ദിവസം പഠിച്ച മൂന്നുതരം പ്രാർത്ഥനയുണ്ട്, അത് പറഞ്ഞ നമ്മുടെ ഒരു ഒന്നാമത്തെ പോയിന്റ് ഒരു വാക്ക് പറഞ്ഞ് നമ്മൾ നിർത്തും. വേറെ ദിവസം പഠിച്ച മൂന്നുതരം പ്രാർത്ഥന, മൂന്ന് പ്രാർത്ഥനയല്ല, മൂന്ന് തരം പ്രാർത്ഥനയുണ്ട്. ഒന്ന് സാദാ പ്രാർത്ഥന, അത് വിരിക്കുന്നില്ല, എനിക്ക് സമയമില്ല. രണ്ടാമത്തെ ഒരു പ്രാർത്ഥനയുണ്ട്, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, അത് അടുത്ത ഗ്രേഡാണ്. സാദാ പ്രാർത്ഥന ഞാൻ ഇങ്ങനെ പറയാം, റൂഫ് വിട്ട് മേളിലോട്ട് പോകണമെന്നില്ല, റൂഫ് വിട്ട്,
പക്ഷെ രണ്ടാമത്തെ ഒരു പ്രാർത്ഥന ബൈബിൾ പറയുന്നു, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഇതൊരു പ്രാർത്ഥനയ്ക്ക് ഇൻ്റർസസർ പറഞ്ഞുകൊണ്ട് മാറ്റിയിരിക്കുന്നത് കൊണ്ട് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. വേറെ പുസ്തകത്തിൽ രണ്ടിടത്താണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഒന്ന് ആക്സ് ചാപ്റ്റർ 12, അപ്പോസ്തല പ്രവൃത്തി 12 സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്നൊരു വാക്ക്. എന്നാൽ അതുപോലെ തന്നെ യാക്കോബിൻ്റെ ലേഖനത്തിലും ഉണ്ട്, 5 നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന സാദാ പ്രാർത്ഥന, രണ്ട് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, മൂന്നാമത്തെ ഒരു പ്രാർത്ഥന കണ്ടു കേട്ടോ, അതിശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഉലക ചരിത്രത്തിനകത്ത് ഒറ്റയാളെ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുള്ളൂ, അതൊരിക്കലേ പ്രാർത്ഥിച്ചുള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? അതിന്റെ തെളിവാകട്ടോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, നമുക്കാർക്കും ആ ലെവലിൽ ചെല്ലാൻ പറ്റില്ല. അത് നമ്മുടെ അരുമനാഥന് മാത്രമേ അത് പറ്റൂ. ഗസ്സമനയുടെ ഏകാന്തതയിൽ വെച്ച് അല്ലെ ഹൃദയം പൊട്ടി രക്ത ഹല്ലരിയ വിയർപ്പ് തുള്ളികൾക്ക് പകരം രക്തത്തുള്ളികൾ പുറത്തു വരത്തക്ക വേണം ആ പ്രാർത്ഥനയാണ് അതിശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ഒരു ദൂത് വിടുതലായി പറയാൻ വേണ്ടിയാണ്. സാദാ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിലെ സ്വർഗം ചലിക്കുമെന്ന് ബൈബിൾ വാക്യമില്ല, പക്ഷെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ സ്വർഗം ഇന്ന് രാവിലെ ചലിച്ചിരിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ ഹല്ലലി മീറ്റിങ്ങിനകത്ത് ആരൊക്കെയോ ഭവനത്തിനകത്തൊക്കെ ഉപവാസത്തോടുകൂടെ ഇരുന്ന് ഈ മീറ്റിങ്ങിൽ തുടർമാനം പങ്കെടുക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയോ, നിന്റെ കൂടാരത്തിനകത്തിരുന്ന് നീ ശ്രദ്ധയോടെ ഈ പ്രാർത്ഥനകൾക്കകത്ത് പങ്കെടുക്കുന്നെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുക കേട്ടോ. ഇങ്ങനെ ശ്രദ്ധിക്കണേ, നമ്മൾ പ്രാർത്ഥിച്ചത് ശ്രദ്ധയോടെയാണോ അതിശ്രദ്ധയോടെയാണോ എന്ന് അറിയുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? പ്രാർത്ഥനയുടെ പ്രാസത്തിലല്ല കാര്യം. അവിടെ നമ്മൾ അത് രണ്ടും കൂടെ ചേർത്ത് പഠിച്ചാൽ നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയമുള്ളിടത്ത് ദൂതൻ ഇറങ്ങും. നിങ്ങൾ ആരും ഹല്ലലു മനസ്സിലാക്കിയില്ല. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച സഭയുടെ അടുക്ക ദൂതം വന്നില്ല. പക്ഷെ അവരുടെ പ്രാർത്ഥനാ വിഷയം അപ്പോസ്തല പ്രവൃത്തി 12 പത്രോസിനെ കാരാഗ്രഹത്തിൽ നിറക്കണം. പ്രാർത്ഥിച്ചവൻ ദൂതനെ കണ്ടില്ല, പക്ഷെ വിഷയം ദൂതനെ കണ്ടു. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് രാവിലെ സഭയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാകട്ടോ. ഇതിനകത്തിരിക്കുന്ന ദൈവത്തിന് നീ ഈ സ്റ്റുഡിയോയ്ക്കകത്തിരുന്ന് അല്ല നിങ്ങളുടെ ഭവനത്തിനകത്തിരുന്ന് നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെ നീ ദൂതനെ കാണില്ല, പക്ഷെ നിന്റെ വിഷയം ദൂതനെ കാണാൻ പോകുക. ഒരു ഏഞ്ചലിക് മിനിസ്ട്രി, എത്ര പേർക്ക് അത് ശ്രോത്രം ചെയ്യാൻ പറ്റും? ഒരു ഹെവൻലി എൻകൗണ്ടർ ഇന്ന് രാവിലെ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് ശ്രോത്രം പറഞ്ഞാട്ടെ. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ, നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വന്ന് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നിർത്തുക. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവ ദൂതനെ കണ്ടില്ലേലും നമ്മുടെ വിഷയം ദൂതനെ കാണും. ഒന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ഉപവാസ പ്രാർത്ഥനയുടെ ഇന്ന് പകൽക്കാലം ഈ സ്റ്റുഡിയോയ്ക്കകത്തിരിക്കുന്ന അല്ല ഭവനങ്ങളിലൊക്കെ ഇരുന്ന് സന്ദേശം കേൾക്കുന്നവർ പറ, എന്റെ വിഷയം ഇന്ന് രാവിലെ ദൂതനെ കാണാൻ പോകുക. ഒരു ഡിവൈൻ എൻകൗണ്ടർ, ഒരു ഹെവൻലി എൻകൗണ്ടർ, മാത്രമല്ല ഒരു ഏഞ്ചലിക് മിനിസ്ട്രി ഞാൻ ഇന്ന് രാവിലെ കാണാൻ പോകുക. എന്റെ വിഷയത്തിന്മേൽ അത് വെളിപ്പെടാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തിക്കത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്പസമയം ശക്തിയോടെ ശ്രദ്ധിക്കണേ. മാത്രമല്ല ഇനിയും അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്ക് ദൂതം വരും. ശതം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥിച്ചപ്പോ അല്ലെ കാൽവറിയിലല്ല ദൂതം ഇറങ്ങിയത്, യേശുവിൻ്റെ അടുക്ക് ദൂതം വന്നു അവനെ ബലപ്പെടുത്തി. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഇതിൽ ഞാൻ മടങ്ങി വരിക, നമ്മൾ എടുത്ത വിഷയം ഇതാണ്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കേണ്ട ഒരു സന്ദേശമുണ്ട്. രണ്ട്, നമ്മൾ പ്രാപിക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. മൂന്ന്, നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു പ്രകാശനമുണ്ട്. ഒറ്റ വാക്ക് മാത്രം പറയാം, എന്താ കേൾക്കപ്പെടേണ്ട സന്ദേശം? അത് യെശയ്യാവ് അവിടെ തന്നെ പറയുന്നു, ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജമാർക്കാ വെളിപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ ഇത് റിപ്പോർട്ടാകട്ടോ. ഈ റിപ്പോർട്ട് അറിയണമെങ്കിൽ ഒരു വാക്ക് മാത്രം ഞാൻ എടുത്ത പോയിന്റ് എന്ന് പറയാൻ. അല്ലെ, നമുക്കറിയാം യെശയ്യാ പ്രവചനം 63 അതിൻ്റെ 11-12 വാക്യം. അത് മാത്രം ഏകദേശം 5 പറയണം, പക്ഷെ ഒന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. യെശയ്യാവ് 63:11-12 വാക്യം എടുക്കണ്ട, ഞാൻ തന്നെ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ചരിത്രം ആദ്യം പറഞ്ഞ് ആ വാക്യത്തിലേക്ക് വരാം. ശ്രോത്ര ശ്രദ്ധിക്കണേ, ചരിത്രത്തിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകം പഠിച്ചാൽ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്തത്തിൽ നിന്നിറങ്ങി അവർ യാത്ര ചെയ്ത് അവർ ചെങ്കടലരികെ വന്നു. ചെങ്കടലരികെ വന്നപ്പോ ആർത്തലയ്ക്കുന്ന ചെങ്കടല് തലയ്ക്കുമിതെ അടിച്ചുയരുകയാണ്. മുമ്പ് ചെങ്കടൽ, പിന്നെ ശത്രു സൈന്യം. ഇത് കണ്ടുകൊണ്ട് മോശൻ ജനം നിലവിളിക്കുമ്പോ മോശയോട് സർവശക്തൻ ചോദിച്ച ചോദ്യം, നീ എന്തിനാ നിലവിളിക്കുന്നത്? ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ, നിന്റെ കയ്യിൽ ഓൾറെഡി ഞാൻ വടി തന്നിട്ടില്ലേ? വടി ചെങ്കടൽ നേരെ നീട്ട്.
നിങ്ങൾ ശ്രദ്ധിക്കണേ, യഹോവയുടെ ഭുജമെന്ന വാക്ക് പറയാൻ വേണ്ടിയ അല്ലെ സ്വര മോശയോട് ദൈവം പറഞ്ഞു, വടി ചെങ്കടന് നേരെ നീട്ട്, ചെങ്കടൻ നേരെ നീട്ടുമ്പോ അല്ലെ ചെങ്കട രണ്ടാകും. മോശ അല്ലെ ഏകദേശം 80 വയസ്സ് കഴിഞ്ഞ വന്ധ്യ വയോധികന, ആ വന്ധ്യ വയോധികന്റെ വിറയാർന്ന കരം കൊണ്ട് താൻ വടി ചെങ്കടന് നേരെ നീട്ടി, ഉടൻ തന്നെ കിഴക്കൻ കാറ്റടിച്ച് ചെങ്കടലിനെ രണ്ടാക്കി അതിനകത്തെ നിലത്തെ അല്ലെ ഉണക്കി കളഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണതല്ലേ, ഇത് ചരിത്രം, ഇത് ഹിസ്റ്ററി. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച 30 ലക്ഷത്തോളം ഇസ്രയേൽ മക്കൾ നോക്കുമ്പോ വന്യ വയോധികനായ അല്ലെ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ തന്റെ കൈ വടിയോടുകൂടെ ഉയർത്തിയപ്പോ ചെങ്കടൽ രണ്ടായി. പിള്ളേർക്ക് തോന്നി അപ്പച്ചൻ വടി ഉയർത്തിയ ചെങ്കടൽ രണ്ടാകുമെന്ന്. അങ്ങനെ അവർ ചിന്തിച്ചു കേട്ടോ, യെശയ്യാവ് പക്ഷെ പറഞ്ഞ അല്ല. യെശയ്യാവ് 63:11-12 അവിടെ ഇങ്ങനെ കിടക്കുന്നത്, തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാകേണ്ടതിന് മോശയുടെ വിറയാർന്ന കരത്തിന്മേൽ യഹോവയുടെ ഭുജം വെളിപ്പെട്ടു വന്നു. ഒന്ന് കരവിയത്തി ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ചിന്തിച്ചത് മോശയുടെ കയ്യിലെ വടി കണ്ട ചെങ്കട രണ്ടായെന്ന്. എന്നാൽ യെശയ്യാവ് എഴുതി വടി കണ്ടല്ല രണ്ടായത്, മോശ വടി നീട്ടിയപ്പോ അതിന്റെ മുകളിൽ യഹോവയുടെ ഭുജം വെളിപ്പെട്ടു വന്നു. ഒന്ന് കരവിയത്തി ഒന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ, യഹോവയുടെ ഭുജം വെളിപ്പെട്ടു വന്നു. ചെങ്കടൽ വഴി മാറിയത് വടി കണ്ടല്ല, സൃഷ്ടാവിന്റെ കരം കണ്ടേച്ച, സൃഷ്ടാവിനെ കണ്ടേച്ച. ഇന്ന് രാവിലെ പറ, എന്റെ വെല്ലുവിളികൾ വഴി മാറാൻ പോകുക, എന്റെ മുമ്പിലെ ചെങ്കടൽ വഴി മാറാൻ പോകുക, സർവശക്തന്റെ സാന്നിധ്യം. ഓ ശഖന ഘടകോനിയടക ധൈര്യത്തോടെ പറ, ചില ചെങ്കടലുകൾ വഴി മാറാൻ പോകുക. അതെന്റെ സ്തോത്രം കേട്ടല്ല, എന്റെ കയ്യടി കണ്ടല്ല, എന്റെ ആരാധന കണ്ടല്ല, എന്റെ പ്രസംഗം കേട്ടല്ല, സർവശക്തനെ കണ്ട്. ശ്രദ്ധിക്കണേ, പ്രൈസലോ. ചരിത്രത്തിന്റെ ഏടുകൾ റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ യഹോവയുടെ ഭുജത്തോട് ബന്ധപ്പെട്ട് 5 വിടുതലുകളുണ്ട്. അതിലെ 1 വിടുതല അത്ഭുതം. മോശയുടെ വടി കണ്ടിട്ടല്ല, ഒന്നുകൂടെ വാക്യം ആവർത്തിക്കുന്നു, പിന്നെ ധ്യാനിക്കുക. യെശയ്യാവ് 63:11-12, മോശയുടെ കയ്യിലെ വടി കണ്ടിട്ടല്ല ചെങ്കടൽ രണ്ടായത്, സർവശക്തന്റെ ഭുജം. ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണേ, ഇതൊക്കെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാന്ന് പറഞ്ഞിട്ട് ഇതിനകത്തൊരു പ്രകാശനം കൂടെ യെശയ്യാവ് തരുന്നു. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? ഇനി ഒരു വാക്കൂടെ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ 4-ാമത്തെ ദാസപ്പാട്ടിനകത്ത് ഈ വാക്കാടി ചെയ്തിട്ട് യെശയ്യാവ് പറയുന്നത് യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് ഇസ്രയേൽ ചിന്തിക്കുന്ന സർവശക്തന്റെ ശക്തിയാ. പക്ഷേ സർവശക്തന്റെ സകല ശക്തിയും ദേഹരൂപത്തിൽ വസിച്ചൊരുവനുണ്ട്, അവനാണ് സാക്ഷാൽ യഹോവയുടെ ദാസൻ. ആ പേഴ്സോണിഫിക്കേഷൻ നടത്തിയിട്ട് പറയുക, അവൻ ഇളയ തൈ പോലെയും അവൻ അല്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാതെ അവൻ വരണ്ട നിലത്ത് മുളച്ചുവെങ്കിൽ ഒന്ന് വിളിച്ചു പറ, യഹോവയുടെ അല്ല ഭുജമെന്ന് പറയുന്നത് മറ്റാരുമല്ല എന്റെ കർത്താവിൽ വെളിപ്പെട്ട ദൈവശക്തിയുടെ ആഴമ. ഒന്ന് കരമടിച്ചൊന്ന് ശ്രോത്രം പറയാൻ പറ്റുമോ? അല്പസമയം പറഞ്ഞാട്ടെ, കർത്താവ് ഒന്ന് വിശ്വസിക്കുമാർ. അല്ലെങ്കിൽ ഭവനത്തിലായാലും ഈ സ്റ്റുഡിയോയ്ക്കകത്തായാലും അല്ലെങ്കിൽ കരമടിച്ച് ശക്തിയോടെ ഓ നമ്മളത് ആരാധിക്കാൻ പോകുക. അല്ലെങ്കിൽ ദൈവശക്തിയുടെ ആഴം പ്രാപിച്ചുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് ആരാധിക്കോ. ചെങ്കടലിൽ പിളർന്നു വഴി നടക്കും ായി പിരിഞ്ഞു മാറും ചെങ്കടലിൽ പിളർന്നു വഴി നടക്കും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും യെരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ യെരിഹോ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ ഇന്നു കണ്ട മിശ്രമീരെ കാണുകയില്ല വന്ന കഷ്ടമിനി വരികയില്ല ഇന്നു കണ്ട മിശ്രമീരെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല ബാബുവിന്റെ കൂടാരത്തിൽ അടുക്കയില്ല ബാബുവിന്റെ കൂടാരത്തിൽ അടുക്കയില്ല നിന്റെ കാലുകൾ ഇടറുകില്ല നിന്റെ കാലുകൾ ഇടറുകില്ല നിന്റെ കാലുകൾ ഇടറുകില്ല നിന്റെ കാ
ജനങ്ങൾ ഇസ്രായേൽ